ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ആരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത റെഡ് ചില്ലി ഫ്ലക്സ് ഇല്ലേ അത്, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ചെറിയ ജീരകില്ലേ അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ചില്ലി ഫ്ലക്സിന് പകരം നിങ്ങൾക്ക് വറ്റൽ മുളകില്ലേ അതൊരു 5 എണ്ണം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യുക, എന്താ പറയുക, നല്ലോണം ചൂടാക്കിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ടിത് തണിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പൊടിച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ടിട്ട്. അതേ പാനിൽ തന്നെ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നു, എന്താ പറയുക, ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയില്ലേ അത് ഞാൻ നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഉള്ളി തൊലി കളയുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. ഇനിയിപ്പം ഈ ഒരു ബട്ടറും ഓയിലെല്ലാം ചൂടായി വരുമ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉള്ളി നല്ലോണം മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്കാക്കിയെടുക്കുക. ഉള്ളിൻ്റെ ആ ഒരു റോസ്മെല്ലും മാറുന്നതുവരെ ഒന്ന് കുക്കാക്കിയെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ബട്ടറും ഓയിലും എത്തുന്ന രീതിയിൽ ഇതുപോലെ കുക്കാക്കിയെടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ ഇതാ 1 കിലോ ചിക്കൻ ഇതുപോലെ കട്ടാക്കിയിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റ് 1 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാനീ പറയുന്നത്. പിന്നെ ഉള്ളിയെല്ലാം കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തതിനാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും പേസ്റ്റ് ആക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഇറങ്ങും കേട്ടോ ഉള്ളിൻ്റെ എല്ലാം. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. എന്താ പറയുക, ഇങ്ങനെയെല്ലാം ചെയ്തെടുത്തതിനാൽ റിസൾട്ട് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും 1/6 അല്ലി വെളുത്തുള്ളിയും കൂടി നല്ലോണം പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ, ചതച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലകൾ ഈ ഒരു ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയല്ലേ എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇപ്പം വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ചിക്കനിലെ നല്ലൊരു വൈറ്റ് കളർ, ഒരു ഓഫ് വൈറ്റ് കളർ ഉണ്ടാവില്ലേ, ആ ഒരു കളറായിട്ട് വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്കാക്കി എടുക്കണം. നമ്മുടെ ചിക്കൻ ഒന്ന് കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലകളില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം എന്തായാലും ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറികളിൽ. നമ്മളൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്നത്തെ ദിവസത്തിലെ. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന ദിവസം അന്നാണ് കേട്ടോ. ഞാൻ ഇപ്പം എന്താ പറയുക, ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ചിക്കൻ കറിയാണിത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും, നിങ്ങൾക്കും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ടിതാ ഈ ഒരു മസാലയിലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു മസാല ഞാനിതാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എല്ലാം മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ നല്ലോണം പുളിയുള്ള തൈരില്ലേ അത് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് തൈരാണ് കേട്ടോ. കട്ടത്തൈര് എടുക്കണ്ട, എന്താ പറയുക, നമ്മൾ പുളിയുള്ള തൈര് ഉണ്ടാവില്ലേ, പാക്കറ്റ് തൈര് ഉണ്ടാവില്ലേ, അതെടുത്താൽ മതി. എന്നിട്ടിതാ ഇത് എല്ലാ ഭാഗത്തും മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. പെട്ടെന്ന് ചിക്കനെല്ലാം കുക്കായി വരും. ഒരു 10 മിനിറ്റെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിനാലോ ഒന്ന് ചിക്കന് കുക്കായി വരും കേട്ടോ. ആ ഒരു ടൈമിൽ ഇത് ഓപ്ഷണലാണ് ബദാമിലെ. ബദാം ഒരു 5-8 ബദാം കുതിർത്തിട്ട് തൂലി കളഞ്ഞിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി, ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഗരം മസാല പൗഡർ ഇല്ലേ അത് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി കുക്കാക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കന് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നുണ്ടാവും, വിചാരിക്കുന്നു. സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും ഫ്രഷ് ക്രീം എന്ന് പറയുമ്പം. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പോ 1/4 കപ്പോ ഒരു 3 ടേബിൾ സ്പൂൺ എല്ലാം മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ഫ്രഷ് ക്രീം എത്രയോ കണ്ട് ചേർക്കുന്നോ അത്ര രണ്ട് ടേസ്റ്റ് കൂടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളിതിൽ കശുനട്ടില്ലേ അത് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കും. പക്ഷേ ഫ്രഷ് ക്രീമും കൂടി ആകുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് ആകും കേട്ടോ. ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങൂലേ, അതിൻ്റെ പാടില്ലേ, അതൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കശുനട്ടാണ്. അണ്ടിപ്പരിപ്പില്ലേ, അണ്ടിപ്പരിപ്പ് ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ടിത് അടിച്ചിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതിലെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, നമ്മൾ കുറുമക്കെല്ലാം ചെയ്യൂലേ, അതുപോലെ തന്നെയാണ്. പിന്നെ അണ്ടിപ്പരിപ്പെല്ലാം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കും മുമ്പേ ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഗ്ലാസ്സിലിട്ടിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കാക്കി വരുന്ന ടൈമിൽ, ചിക്കൻ എല്ലാം റെഡിയാവുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി, പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കൂടുതൽ തിളപ്പിക്കേണ്ട. അപ്പം കാഷ്യൂനട്ടും ഫ്രഷ് ക്രീമും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഞാനിതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഏതെങ്കിലും ഓയിലോ ആയാലും കുഴപ്പമില്ല കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല, അത് ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണെല്ലാം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി, ഒരു ക്യാപ്സിക്കം, ഒരു ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, 3 പച്ചമുളകും കൂടി ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു തക്കാളിയും ക്യാപ്സിക്കും പച്ചമുളകും ഇഞ്ചിയെല്ലാം ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ കറിയില്ലേ അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും. ആ കറിയിലേക്ക് ഈ ഒരു കൂട്ടിയിലെ ഈ ഒരു വെജീസ് എല്ലാം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിക്കാണ്. ഇതും കൂടി ആവുമ്പില്ലേ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി അടിപൊളി ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഇതുവരെ കഴിച്ച ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാന്ന് തന്നെ ഞാൻ പറയും. ചപ്പാത്തി, പൊറോട്ട, ഭട്ടൂര എല്ലാത്തിൻ്റെയും കൂടി അടിപൊളി കോമ്പിനേഷനാണ്, വെള്ളപ്പം. അപ്പോൾ ഇതാ ഇനിയിപ്പം ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസൂരിമേത്തിയും, ഒരു ടേബിൾ സ്പൂണോളം കസൂരിമേത്തിയും കുറച്ച് മല്ലിയിലയും കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസൂരിമേത്തിയും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ, കസൂരിമേത്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അതെല്ലാം വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ടിതാ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഇനിയിപ്പം വേറൊന്നുമില്ല, നമ്മുടെ കറി കുക്കായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാര്യം. എൻ്റെ ഒരുപാട് ചിക്കൻ കറി റെസിപ്പി, പാർട്ടി വ്ളോഗ്, എല്ലാ വീഡിയോസിലും ഞാൻ ഒരുപാട് ഇതുപോലെ ചിക്കൻ റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം, മസ്റ്റ് ട്രൈ ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഇത് ഞാൻ ചപ്പാത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ വേറൊരു പ്ലേറ്റിലേക്കും കൂടി ഇത് സെർവ് ചെയ്തിട്ട് കാണിക്കാം. ഇത് നമുക്ക് പാർട്ടിയിലെല്ലാം എന്താ പറയുക, സ്റ്റാറാവാന്നെല്ലാം പറയൂലേ, അതുപോലെ പാർട്ടിയിലെല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇത് വീട്ടിൽ പെട്ടെന്ന് ചിക്കനെല്ലാം ഉണ്ടാകുമ്പം കുറച്ച് ചിക്കനെല്ലാം ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് പാർട്ടി ഫുഡും പിന്നെ ഡെയിൻ മേ ലൈഫും ഒരുപാട് കണ്ണൂരിൻ്റെ ഒരുപാട് സ്പെഷ്യൽ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാ ഫോളോ ആക്കുക കേട്ടോ, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. അതിലും ഞാൻ ഒരുപാട് റെസിപ്പീസ് ചെയ്യുന്നുണ്ട്, എന്തായാലും ഫോളോ ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നിരിക്കുന്നതാണെന്നെല്ലാം പറയലുണ്ട്. എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഷെയർ ആക്കണം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.